ഭാഗ്യക്കുറി ലഭിക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എങ്ങനെ ആ പണം കൃത്യമായി വിനിയോഗിക്കാം, എങ്ങനെ അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനപ്രദമാവുന്ന വിധത്തിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഒരു പരിശീലനവും മറ്റു കാര്യങ്ങളും ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു തവണ അത് നടത്തിയിരുന്നു. കുറേയധികം ഭാഗ്യശാലികളെ ഒന്നിച്ച് ഏതാനും വർഷത്തേത് വിളിച്ച് കൂട്ടി, അല്ലെങ്കിൽ ഏതാനും മാസങ്ങളിലെ ഭാഗ്യശാലികളെ ഒന്നിച്ച് കൂട്ടിയൊക്കെയാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അടുത്ത ഒരു റൗണ്ട് പരിശീലനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണം ബമ്പറിൻ്റെ വിജയിയെ കൂടെ അതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നതായിരിക്കും. ഈ 80 ലക്ഷത്തിലധികം വരുന്ന ടിക്കറ്റുകളാണ് ഇത്തവണ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത് അല്ലേ? അതിൽ 70 ലക്ഷത്തിലധികം വരുന്ന ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട്. ബാക്കി ഇന്നോടുകൂടി വിറ്റുപോകുമെന്നാണ് ഭാഗ്യക്കുറി വകുപ്പ് കണക്കാക്കുന്നത് അല്ലേ? എത്രത്തോളം വിറ്റുപോകും എന്നുള്ളത് മാർക്കറ്റിൻ്റെ ആവേശം അനുസരിച്ചാണ്. പക്ഷേ നിലവിൽ ഓൾറെഡി തന്നെ 70 ലക്ഷത്തിന് മേലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് ഏറ്റവും അവസാനമുള്ള കണക്കുകളിൽ നിന്നറിയാം. 70 ലക്ഷത്തിനടുത്ത് വരെ, വളരെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു. ഇന്നൊരു ദിവസം കൂടിയുണ്ട്, വളരെ പ്രതീക്ഷയോടെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.